ഹലോ ഫ്രണ്ട്സ് വൺസേഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് കോൺട്രാക്ട് ആക്ടിൻ്റെ അൻപത്തി ഒന്ന് മുതൽ മുന്നോട്ടുള്ള വകുപ്പുകളാണ് അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അമ്പത് പേരുള്ള വകുപ്പുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ആക്ടിൻ്റെ പ്ലേലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അമ്പത് വരെയുള്ള ഓപ്പുകൾ അതിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അമ്പത്തി ഒന്നാമത്തെ ഓപ്പിലേക്ക് വരാം അമ്പത്തി ഒന്നാമത്തെ ഓപ്പിൽ പറയുന്നത് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ റെസിപ്രോക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒരു പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ള പ്രോമിസിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് ഈ വകുപ്പിൽ പറഞ്ഞിരുന്നത് ഇതൊരു ഭാഗമായിട്ട് ഈ അമ്പത്തൊന്ന് മുതൽ മുന്നോട്ട് അമ്പത്തൊന്ന് വകുപ്പിൻ്റെ ഹെഡിങ് എന്ന് പറയുന്ന പ്രോമിസർ നോട്ട് ബൗണ്ട് ടു പെർഫോം അൺലസ് റെസിപ്രോക്കൽ പ്രോമിസി റെഡി ആൻഡ് വില്ലിങ് ടു പെർഫോം പ്രോമിസർ എന്ന് പറയുന്ന വ്യക്തി താൻ കൊടുത്തിട്ടുള്ള പ്രോമിസർ ചെയ്യേണ്ട കാര്യമില്ല എപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല പ്രോമിസി തൻ്റെ ഭാഗം ചെയ്യാമെന്നേറ്റ കാര്യം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് വിമുഖത കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രോമിസർ അദ്ദേഹത്തിൻ്റെ ഭാഗം ചെയ്യേണ്ട കാര്യമില്ല പ്രോമിസർ ആരാണ് പ്രോമിസി ആരാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ കോൺട്രാക്റ്റാൻ്റെ ആദ്യ ഭാഗങ്ങളിൽ മനസ്സിലാക്കിയതാണ് അതായത് വാഗ്ദാനം കൊടുക്കുന്ന ആളാണ് പ്രോമിസർ വാഗ്ദാനം സ്വീകരിക്കുന്ന ആളാണ് പ്രോമിസി പ്രോമിസർ പറയുകയാണ് താൻ ഒരു കാര്യം ചെയ്യാം പകരമായിട്ട് പ്രോമിസി ഇതിന് പ്രത്യൂപകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ പൈസ കൊടുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യും അപ്പോൾ പ്രോമിസർ ഇവിടെ കാര്യം ചെയ്യാനായിട്ട് വരികയും പ്രോമിസി റെസിപ്രോക്കലായിട്ട് അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ പ്രോമിസറെ സംബന്ധിച്ച് ആ കാര്യം ചെയ്യണ്ട എന്നാണ് ഈ വകുപ്പിൽ കാണിച്ചിരുന്നത് അതിൽ ഇല്ലസ്ട്രേഷൻ നോക്കി കഴിഞ്ഞാൽ എ ആൻഡ് ബി കോൺടാക്ട് ദാറ്റ് എ ഷാൾ ഡെലിവർ ഗുഡ്സ് ടു ബി ടു ബി പേയ്ഡ് ഫോർ ബൈ ഓൺ ഡെലിവറി എയും ബിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എ കുറച്ച് സാധനം ബിക്ക് കൊടുക്കാമെന്ന് പകരമായിട്ട് എന്താണ് ബി അതിന് പേ ചെയ്യണം ഓക്കെ അപ്പോൾ എ നീ നോട്ട് ഡെലിവർ ദ ഗുഡ്സ് അൺലസ് ബി ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു പേ ഫോർ ദ ഗുഡ്സ് ഓൺ ഡെലിവറി അപ്പോൾ എ ഇവിടെ ആ ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ട കാര്യമില്ല ബി അതിന് പൈസ തരാത്ത സാഹചര്യത്തിൽ അതിന് ഡെലിവറി ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതായത് റെസിപ്റ്റ് പ്രോക്കൽ പ്രോമീസസ് പ്രോമിസറും പ്രോമിസിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോമിസർ വാഗ്ദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ പകരമായിട്ട് പ്രോമിസി എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് നേരിട്ടുണ്ടാവും അപ്പോൾ പ്രോമിസി എപ്പോഴാണോ ഈ കാര്യം ചെയ്യാതെ വരുന്ന ആ സാഹചര്യത്തിൽ പ്രോമിസർ അങ്ങോട്ട് കാര്യം ചെയ്യേണ്ട കാര്യമില്ല തിരിച്ചും അതേപോലെ തന്നെയാണ് പ്രോമിസർ തൻ്റെ ഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പ്രോമിസി തിരിച്ചും ആ കാര്യം ചെയ്താൽ മതി ഓക്കെ അടുത്ത അമ്പത്തിരണ്ടാമത്തെ വകുപ്പിലേക്ക് വരാം അമ്പത്തിരണ്ടാമത്തെ ഓപ്പിൽ പറയുന്നു ഓർഡർ ഓഫ് പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ഇവിടെ പ്രോമിസറും പ്രോമിസിയും രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊരു ആരാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷം ആരാണ് ചെയ്യേണ്ടത് അതൊരു ഓർഡറിലാണ് എല്ലാം ക്രമീകരിച്ച് ക്രമീകരണത്തിൽ പറയുന്ന വിധത്തിലാണെങ്കിൽ എങ്ങനെയാണത് അമത്തെ ഊബിൽ വായിച്ചു കഴിഞ്ഞാൽ വേർ ദ ഓർഡർ ഇൻ വിച്ച് റെസിപ്രോക്കൽ പ്രോമിസസ് ആർ ടു ബി പെർഫോംഡ് ഈസ് എക്സ്പ്രസ്ലി ഫിക്സഡ് ബൈ ദ കോൺട്രാക്ട് അപ്പോൾ ആരാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ഇനി ആൾ ചെയ്യുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കരാറിനകത്ത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരാറിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഷാൾ ബി പെർഫോംഡ് ഇൻ ദാറ്റ് ഓർഡർ അവർ ആ ഒരു ഓർഡർ പ്രകാരം പ്രവർത്തിക്കുക കരാർ പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുക ആൻഡ് വേർ ദ ഓർഡർ ഈസ് നോട്ട് എക്സ്പ്രസ്ലി ഫിക്സ്ഡ് ബൈ ദ കോൺട്രാക്ട് ഷാൾ ബി പെർഫോംഡ് ഇൻ ദാറ്റ് ഓർഡർ വിച്ച് ദ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ റിക്വേഴ്സ് അങ്ങനെ കൃത്യമായിട്ടൊരു ഓർഡർ ഈ കരാറിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനും ഒക്കെ അനുചിതമായ രീതിയിൽ ആ കാര്യങ്ങൾ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മനസ്സിലായില്ലേ അപ്പോൾ ഒരു കരാറിൽ പറയുമ്പോൾ ഇന്നേ പോലെ കാര്യം പറയും ആദ്യം നിങ്ങൾ എനിക്ക് അഡ്വാൻസ് തരിക അമ്പതിനായിരം രൂപ നിങ്ങൾ എനിക്ക് അഡ്വാൻസ് തരിക ഓക്കെ അത് കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ബാക്കി തുകയും കൂടി തരുമ്പോഴാണ് ഞാൻ എൻ്റെ സ്ഥലം നിങ്ങൾക്ക് എഴുതി തരിക ഇതൊരു കരാറാണ് അപ്പോൾ ഇതൊരു ഓർഡർ ഉണ്ട് ഇവിടെ ഇവിടെ കൃത്യമായിട്ടൊരു ഓർഡർ ഉണ്ട് ഓർഡറിൽ ആദ്യം ചെയ്യേണ്ട ആരാണ് ആദ്യം ചെയ്യേണ്ടത് ഇയാൾ അഡ്വാൻസ് കൊടുക്കണം അതാണ് ആദ്യത്തെ കാര്യം ഓക്കെ ഇദ്ദേഹം അഡ്വാൻസ് തരുന്നു പിന്നീട് എന്താ ചെയ്യേണ്ടത് ആറുമാസം കഴിഞ്ഞിട്ട് ബാക്കി തുകയും കൂടി തരുമ്പോൾ ഞാൻ ഈ വസ്തു നിങ്ങൾക്ക് എഴുതി തരും അതാണ് ഇതിൻ്റെ ഓർഡർ അപ്പോൾ അങ്ങനെ എക്സ്പ്രസ്സിലി കരാറിൽ ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ പ്രകാരം തന്നെ പാർട്ടികൾ പ്രവർത്തിക്കുക ഇനി ആ ഓർഡർ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേരും കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ഏത് വിധേനയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിനനുചിതമായ രീതിയിൽ കാര്യം ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ഹില്ല കൊടുത്തിട്ടുണ്ട് ആ ഇല്ല നോക്കാം എ ആൻഡ് ബി കോണ്ടാക്ട് ദാറ്റ് എ ഷാൾ ബിൽഡ് എ ഹൗസ് ഫോർ ബി അറ്റ് എ ഫിക്സഡ് പ്രൈസ് എ പ്രോമിസ് ടു ബിൽഡ് ദ ഹൗസ് മസ്റ്റ് ബി പെർഫോംഡ് ബിഫോർ ബിസ് പ്രോമിസ് ടു പേ ഫോർ ഇറ്റ് എയും ബിയും ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എ ഒരു വീട് പണിത് കൊടുക്കാം ഒരു നിശ്ചിത തുകയ്ക്ക് ബിക്ക് ഒരു വീട് പണിത് കൊടുക്കാം എന്നാണ് ഇവിടെ കരാറ് അപ്പോൾ ഇവിടെ പറയുന്നത് എ വീട് പണിത് കൊടുത്തതിന് ശേഷം മാത്രം എന്താക്കിയാൽ മതി ബി അതിനുള്ള പൈസ കൊടുത്താൽ മതി ഇതാണ് എൻ്റെ ഓർഡർ എൻ്റെ ഓർഡറിൽ ആദ്യം ചെയ്യേണ്ടത് വീട് പണിയുക എന്നുള്ളതാണ് അതിന് ശേഷമാണ് പൈസ അപ്പോൾ ആ ഓർഡറിൽ കാര്യം ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് അമ്പത്തി മൂന്നാമത്തെ ഓപ്പിലേക്ക് വരാം അമ്പത്തി മൂന്നാമത്തെ ഓപ്പിൽ പറയുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ടി പ്രിവെൻറ്റിങ് ഇവൻറ്റ്സ് ഓൺ വിച്ച് കോൺട്രാക്ട് ഈസ് ടു ടേക്ക് എഫെക്ട് അപ്പോൾ ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രോമിസർ പ്രോമിസി ആര് തന്നെ ആയിക്കോട്ടെ ഇവിടെ ഒരു പാർട്ടിയെ പെർഫോം ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തടസ്സം ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ ലൈബിലിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്ക് കരാറിൽ പറയുന്ന ഒന്ന് റീഡ് ചെയ്യാം വെന കോൺട്രാക്ട് കണ്ടെയ്ൻസ് റെസിപ്രോക്കൽ പ്രോമിസസ് അതായത് ഒരു കൊരാറിൽ റെസിപ്രോക്കൽ പ്രോമിസസ് ഉണ്ട് അന്യോന്യം പരസ്പരം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് വൺ പാർട്ടി ടു ദ കോൺട്രാക്ട് പ്രിവെൻറ്റ്സ് അതർ ഫ്രം പെർഫോമിങ് ഹീസ് പ്രോമീസ് അതിലൊരു പാർട്ടി മറ്റൊരു പാർട്ടിയെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്ന വേണ്ടി ഒരു പ്രിവെൻഷൻ തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദ കോൺട്രാക്ട് ബിക്കംസ് വോയിഡബിൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് അങ്ങനെയുള്ള കരാർ എന്തായി മാറും ആയി മാറും ആരുടെ ഇഷ്ടാനുസരണം അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി സോ പ്രിവെൻറ്റഡ് ആർക്കാണോ ഇവിടെ തടസ്സം നേരിട്ടത് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അതൊരു ആയി മാറും എന്താണ് ഈ വോയിഡബിൾ വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ഐതർ വോയിഡ് ഓർ വാലിഡ് അത് തീരുമാനിക്കാനുള്ള അവകാശം ആരുടെ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാം മനസ്സിലായില്ലേ അതായത് രണ്ട് വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു പാർട്ടി എന്ത് ചെയ്തു ഈ കരാർ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ഓപ്പോസിറ്റ് പാർട്ടിയെ ആ കരാർ ആ അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്യുന്നതിന് തടസ്സം നിന്നു അപ്പോൾ ഈ തടസ്സം നേരിട്ട വ്യക്തിയെ സംബന്ധിച്ച് ഈ കരാർ വോയിഡബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരാർ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇല്ലാതാക്കാം ഈ കരാറിൽ നിന്ന് പിന്മാറാം ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാം അദ്ദേഹത്തിന് തീരുമാനിക്കാം അതാണ് ഈ വോയിഡബിൾ എന്ന് പറയുന്നത് ഇനി അദ്ദേഹം ആ കരാറുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കണം ഈ പാർട്ടി ഓപ്പോസിറ്റ് പാർട്ടി അത് കൊടുക്കണം അത് ഇതിൽ പറയുന്നുണ്ട് ആൻഡ് ഹീ ഈസ് സെൻറ്റേറ്റഡ് ടു കോമ്പൻസേഷൻ ഫ്രം ദ അർ പാർട്ടി ഫോർ എനി ലോസ് വിച്ച് ഹീ മേ സസ്റ്റൈൻ ഇൻ കോൺസിക്വൻസ് ഓഫ് ദ നോൺ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് അപ്പോൾ ഈ കരാർ പെർഫോം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തനിക്ക് നേരിടാവുന്ന നഷ്ടങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നും ക്ലെയിം ചെയ്യാം ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മുന്നോട്ട് പോകാം പരിപൂർണമായിട്ടും ഇതിൻ്റെ ഒരു ഓപ്ഷൻ അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ആരാണ് ഇവിടെ പ്രിവെൻറ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിനാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് അതിലെ ഒരു ഇജിസ്ട്രേഷൻ നോക്കാം എ ആൻഡ് ബി കോൺട്രാക്ട് ആയിട്ട് ബി ഷാൾ എക്സിക്യൂട്ട് സേറ്റ് ആൻഡ് വർക്ക് ഫോർ എ ഫോർ എ തൗസൻഡ് റുപ്പീസ് എയും ബിയും ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബി ഒരു നിശ്ചിതമായിട്ടൊരു വർക്ക് ചെയ്ത് കൊടുക്കും ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി ഓക്കെ ബി ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു എക്സിക്യൂട്ട് ദ വർക്ക് അക്കോർഡിംഗ്ലി ബി ഇവിടെ റെഡിയാണ് ആണ് തൻ്റെ ഭാഗം ജോലികൾ ചെയ്ത് കൊടുക്കാൻ പക്ഷെ പൈസ കൊടുക്കേണ്ടത് ആരാണ് എ ആണ് ആയിരം രൂപ കൊടുക്കേണ്ടത് പക്ഷേ എ പ്രിവെൻറ്റ്സ് ഹിം ഫ്രം ഡൂയിങ് സോ എ അവിടെ ബിയെ തടഞ്ഞു ആ കാര്യം ചെയ്യുന്നതിൽ നിന്ന് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി ബിയെ സംബന്ധിച്ച കരാർ എന്താണ് വോയിഡബിൾ ആണ് അദ്ദേഹത്തിന് തീരുമാനിക്കാം ആൻഡ് ഇഫ് ഹി ഇലക്സ് ടു റിസൈൻഡിറ്റ് റിസൈൻ എന്ന് പറയുക ക്യാൻസൽ ചെയ്യുക റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് സെൻഡേറ്റഡ് ടു റിക്കവർ ഫ്രം എ കോമ്പൻസേഷൻ ഫോർ എനി ലോസ് വിച്ച് ഹി ഹാസ് ഇൻക്ലൂഡ് ബൈ ഇറ്റ്സ് നോൺ പെർഫോമൻസ് അപ്പോൾ അദ്ദേഹം അവിടെ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാ കരാർ ക്യാൻസൽ ചെയ്യുന്നതിന് അദ്ദേഹം താല്പര്യപ്പെടുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് നഷ്ടം നേരിട്ട് ആ വീടിൻ്റെ എത്രത്തോളം പണികൾ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈയിൽ നിന്ന് വല്ല പൈസയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ ഓപ്പോസിറ്റ് പാടിയായ ഏഴിൽ നിന്നും ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ബാക്കി വകുപ്പുകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത ദിവസം